നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ കരിമങ്കല്ലി മാറാനും മോകുരു വന്ന പാടുകൾ മാറാൻ ഡാർക്ക് സ്പോട്ട് എന്താ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളതൊക്കെ മാറാനും നല്ലപോലെ സഹായിക്കണം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് മുഖം നല്ലപോലെ ഗ്ലോ വരും ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതിലൂടെ കേട്ടോ പിന്നെ പിഗ്മെൻറ്റേഷനും പിന്നെ ഈ ഡാർക്ക് സ്പോട്ട് മോക്കുരു വന്ന പാടുകളൊക്കെ മാറാൻ കുറച്ച് കാലം നമ്മളിത് ഉപയോഗിക്കേണ്ടി വരും പക്ഷേ ഗ്ലോ പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം വെച്ചിട്ട് ഉപയോഗിക്കുക മുഖത്ത് കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു ഒരു മാസത്തോളം ഞങ്ങളൊന്ന് ഡെയിലി യൂസ് ചെയ്യണത് നല്ലതായിരിക്കും അതുമാതിരി എന്ത് നിങ്ങൾ മുഖത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പും നിങ്ങളുടെ സ്കിന്നിന് ചേരേണ്ടതാണോന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഞങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് അതിന് മുന്നോട്ടിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട് വെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാൽ ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇന്നത്തെ നമ്മുടെ പാക്കിന് ആവശ്യം ഇഡ്ഡലി മാവാണ് അത് നമുക്ക് ഇഡ്ഡലി മാവ് ദോശ മാവോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട് ഇതിൽ ഉഴുന്നുണ്ട് നമ്മുടെ അരിയുണ്ട് ഉലുവയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും നമ്മുടെ മുഖത്തുള്ള പാടുകൾ മാറാനും നല്ലപോലെ സഹായിക്കും ഇത് ഇത് തന്നെ തേച്ചാലും നല്ലതാണ് കേട്ടോ മുഖത്തിന് നല്ല ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കും പാടുകളൊക്കെ മാറാൻ ഇത് നല്ലപോലെ സഹായിക്കും നിങ്ങൾക്കിത് ആഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിക്കുക ധൈര്യമായിട്ട് ഉപയോഗിക്കുക കാരണം നമ്മൾ കെമിക്കൽ കലർന്ന ഒരു പ്രൊഡക്റ്റും അല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഇഡ്ഡലിക്ക് അരച്ച മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വെളുക്കും കേട്ടോ ഇനി നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇതിൽ കുറച്ചും കൂടി ഉള്ളു ഇപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്കയുടെ പൊടി നെല്ലിക്ക ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ നെല്ലിക്ക ഇപ്പോൾ തണുപ്പ് സമയത്ത് ഞങ്ങൾ കിട്ടുക പറഞ്ഞല്ലോ അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അടുത്ത നെല്ലിക്കയുടെ പൊടി ഞാൻ റെഡിയാക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും റെഡിയാക്കി വെക്കണം കേട്ടോ നെല്ലിക്ക കിട്ടുമ്പോൾ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്കയിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കരിമങ്കല്ല് നല്ലപോലെ കുറച്ച് മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാൻ സഹായിക്കും അതുപോലെ തന്നെ മുക്കുരു വന്ന പാടുകളൊക്കെ മാറാനും നമ്മുടെ മുഖത്തിൻ്റെ ഈ എന്താ പറയുക ചെറിയ ചെറിയ ഒരു ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കും കേട്ടോ നോക്കി നോക്ക് നമ്മൾ ഇഡ്ഡലിക്ക് എന്തായാലും വീട്ടിൽ എപ്പോഴും അരി അരയ്ക്കും അല്ലേ അപ്പോൾ ആ അരി ഉഴുന്ന് അരയ്ക്കുന്നത് നമ്മൾ പിറ്റേ ദിവസം പുളിച്ചതിന് ശേഷമാണ് കേട്ടോ അത് പുളിച്ചതാണ് പിറ്റേ ദിവസം പുളിച്ച് പൊങ്ങി വരുന്നതെന്ന് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതിലേക്ക് നെല്ലിക്ക പച്ച നെല്ലിക്ക അണിച്ചാലും കുഴപ്പമില്ല പച്ച നെല്ലിക്ക അരച്ചിട്ടാണിച്ചാലും ചേർക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് പച്ച നെല്ലിക്കയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചാലും നല്ല റിസൾട്ടാണ് കേട്ടോ ഉണക്കേനേക്കാളും കൂടുതൽ റിസൾട്ട് എനിക്ക് പച്ചയിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പച്ച ഇല്ലാത്ത കാരണമാണ് ഞാൻ ഉണക്ക ചേർത്തത് ഇപ്പോൾ നല്ല അടിപൊളി മുഖത്തെ പിഗ്മെൻറ്റേഷനും മാർക്സുകളും എല്ലാം മാറ്റിയിട്ട് മുഖം നല്ല ഗ്ലോയോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്ക് റെഡിയായി ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുവല്ലോ എല്ലാ വീട്ടിലുള്ളതാണ് ഇഡ്ഡലിയുടെ മാവ് കലച്ച് ദോശയുടെ മാവൊക്കെ കേട്ടോ അത് അരച്ച ദിവസം തന്നെ എടുക്കുക അത് പിറ്റേ ദിവസം പുളിച്ചു പോകില്ലേ ആ സമയത്ത് ഞങ്ങൾ ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരാഴ്ചത്തേക്കുള്ളത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുക പിന്നെ പിറ്റത്തെ ആഴ്ച നിങ്ങൾ ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി അതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി നെല്ലിക്കയുടെ പൊടി ഇല്ലെങ്കിൽ പച്ച നെല്ലിക്കയുടെ ജ്യൂസ് എടുക്കുക അല്ലെങ്കിൽ പച്ച നെല്ലിക്ക കുറച്ച് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ദിവസവും അതിലേക്ക് ഒരു അര സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്ത് ഉപയോഗിക്കാം കേട്ടോ ഈ നെല്ലിക്ക ഉപയോഗിക്കുന്നതിലൂടെ ഞാൻ ഇതിന് മുമ്പ് നെല്ലിക്കയുടെ ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണ് എൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ എന്നെ ഒരുപാട് സഹായിച്ചൊരു സാധനമാണ് ഈ പറഞ്ഞ നമ്മുടെ ഉഴുന്ന് അരിമാവ് അതുമാതിരി തന്നെ നമ്മുടെ നെല്ലിക്കയൊക്കെ കേട്ടോ നെല്ലിക്ക പൊടി ഞാൻ പൊടിച്ച് വെക്കണം എന്തിനാണെന്ന് വെച്ചുകൊണ്ട് ഇവിടെ തണുപ്പ് കാലത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ അപ്പോൾ തണുപ്പ് സമയത്ത് ഇത് കിട്ടുന്ന സമയത്ത് ഞാൻ ഇത്തിരി ഉണക്കി പൊടിച്ച് വെക്കും പച്ച യൂസ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് പച്ച കിട്ടുന്ന സമയത്ത് ഞാൻ പച്ചയുടെ ജ്യൂസാണ് എടുക്കാറ് കേട്ടോ അപ്പോൾ എൻ്റെ പച്ച കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഉണക്ക എടുത്ത് ഉണക്കി വെച്ച പൊടി നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചു തന്നത് നിങ്ങളത് പൊടിയിൽ പറഞ്ഞിട്ട് ഒരു വിഷമം വേണ്ട ഈ പച്ച ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണക്കേക്കാളും കൂടുതൽ നമ്മുടെ മുഖത്തെ എന്താ പറയുക കരിമങ്കല്ലും മുഖുരു വന്ന പാടുകളൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കും പച്ചയുടെ ജ്യൂസ് അതുപോലെ തന്നെ നല്ല കളറും വരും കേട്ടോ ഒന്ന് രണ്ട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടായിരുന്നു എന്താ പറയുക നമ്മൾ നെല്ലിക്ക ഉപയോഗിച്ചാൽ മുഖം കറക്കില്ലേന്ന് ഒരിക്കലും ഇല്ല കേട്ടോ എൻ്റെ മുഖം കറക്കില്ല എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടി നല്ലപോലെ ഗ്ലോയാണ് എൻ്റെ മുഖത്തേക്ക് വന്നത് നെല്ലിക്ക ഉപയോഗിച്ചതിലൂടെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തേക്ക് ഉപയോഗിക്കണമെന്ന് മുമ്പ് നിങ്ങൾക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ മുഖത്തേക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ദാ മുഖത്ത് തേച്ച് കൊടുക്കുകയാണ് നമുക്ക് ആദ്യം മുടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക മുഖം നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം നിങ്ങളിതൊക്കെ തേച്ച് കൊടുക്കണം ഞാൻ മുഖമൊക്കെ നല്ലപോലെ കഴുകിയിട്ടാണ് വന്നിക്കണം പിന്നെ മുഖത്ത് എന്താ ചുണ്ടിൽ ഇത്ര ലിപ്സ്റ്റിക് ഇട്ടുണ്ട് കേട്ടോ അത്ര തന്നെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചുണ്ടിങ്ങനെ ഒരുമാതിരി ഇരിക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും
ലിപ്സ്റ്റിക്ക് ഇടുന്ന അല്ലാണ്ട് ഞാൻ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഇപ്പം നിങ്ങളുടെ അടുത്ത് അഥവാ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക നമ്മുടെ നെല്ലിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്നുമില്ലാതെ നിങ്ങൾക്കത് ഉപയോഗിക്കാം, നല്ല റിസൾട്ടാണ്. അല്ല നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും ചേർത്തേ പറ്റൂ എന്ന് വിളിച്ചാൽ നമ്മുടെ നാരങ്ങനീര് ചേർത്താലും നല്ല ഗുണമാണ് കിട്ടുക. നാരങ്ങയുടെ നീര് പറ്റാത്തവർക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും ഒന്നോ രണ്ടോ നമ്മുടെ അല്ലി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇട്ടാലും മതി. അപ്പോഴും നല്ല റിസൾട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുത്തു, നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഞങ്ങൾക്കത് കഴുകി കളയാം കേട്ടോ. പാതിരാത്രി ആയിട്ട് ഞാൻ അപ്പോഴാണ് ഇപ്പോൾ ഈ പാക്ക് ഇടുന്നത് കേട്ടോ. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, വലിയ എന്തായിട്ടൊന്നും ആഘോഷിച്ചൊന്നുമില്ല. എന്നാലും വൈകിട്ടൊരു കേക്ക് കട്ട് ചെയ്തു, മസാല ദോശയൊക്കെ ഉണ്ടാക്കി. ഞങ്ങളൊരു രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ മക്കൾക്ക് എക്സാം തുടങ്ങി, ബോർഡ് എക്സാം, അതിൻ്റെയും കൂടി ഒരിതുണ്ട്. ഇന്ന് മൂത്ത നാളെ മൂത്ത മോൻ്റെ എക്സാമാണ്. അവൻ 12th പഠിക്കണം, വലിയ ആൾ 10th പഠിക്കണം. അവൻ്റെ എക്സാമായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മക്കളെന്താ വീഡിയോയിലേക്ക് വരാത്തത്, ഹസ്ബൻഡ് എന്താ വീഡിയോയ്ക്ക് വരാത്തതെന്ന് ഞാൻ വിളിക്കണൊക്കെ ഉണ്ട്. അവർക്ക് താല്പര്യമില്ല അധികം മുഖം കാണിക്കാൻ. എന്തായാലും ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കുക. പിന്നെ വീഡിയോ ഞാൻ ഇങ്ങനെയുള്ള സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് തിരിയുമ്പോൾ ഉണ്ടല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബർത്ത്ഡേ എന്ന്. കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ അങ്ങനെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനത് മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുത്തു. നമ്മളത് ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. രാത്രി ഇത്രയും ലേറ്റായിട്ടുണ്ട്, 11 മണിയായി. അതുകൊണ്ട് ഞാൻ കഴുത്തിലിടുന്നില്ല, മുഖത്ത് മാത്രം ഇട്ടിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റായി, വലിഞ്ഞ് മുറുവാൻ തുടങ്ങി, സൈഡ് കൂടെ ഒക്കെ ഉള്ളത് ഉണങ്ങി തുടങ്ങി കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇത് കഴുകുക. അപ്പോൾ ഞാൻ റിസൾട്ട് ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. കഴുകുന്ന സമയത്ത് ഒരു 2 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കുക, വെള്ളം തൊട്ട് നനച്ചതിന് ശേഷം എന്നിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ മുഖം നല്ലപോലെ കഴുകിയെടുത്തിട്ട് വന്നു. നല്ല ഗ്ലോയാണ് നമ്മുടെ മുഖത്തിന് കിട്ടണത് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്ക് റിസൾട്ടാണ് ഇത് തരണത് കേട്ടോ. കണ്ടു മുഖം നല്ല അടിപൊളിയാണ്. എൻ്റെ മുഖക്കുരു വന്ന് പാടുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. അടുത്ത കുരു അഭിയും വരും, ഒന്ന് രണ്ടെണ്ണം എപ്പോഴും എന്തായാലും മുഖത്തുണ്ടാവും. ഇപ്പം ഇത് ഉണങ്ങി തുടങ്ങിയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയായിട്ടോ മുഖം. ഞാനത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാനിതിന് മുമ്പ് ചെയ്തിട്ടത്. നിങ്ങൾ തീർച്ചയായും ചെയ്യണം, ഞാൻ പിന്നെയും പിന്നെയും പറയാണ്. നല്ല നിങ്ങൾക്ക് സ്കിന്നിന് ചേരണതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിതിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ കൊടുക്കണം. ഓക്കെ, ബൈ.